ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു വെൽ പേപ്പർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയും യമ്മിയുമായ ഒരു കോൾഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കോൾഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് വരാം. സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളാക്കി നുറുക്കിയതാണ്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഓണിയൻ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ചിക്കൻ ടീക്ക മസാല 1/4 ടീസ്പൂൺ, ജിഞ്ചർ പൗഡർ, വൈറ്റ് പെപ്പർ പൗഡർ, ഇനി ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി. ആവശ്യത്തിന് ചിക്കന് മാത്രം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കൊരു മയണൈസ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 3 എഗ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മസ്റ്റർഡ് പേസ്റ്റ്, ഇതിനാവശ്യമായ 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി 1/4 കപ്പ് ഓയിൽ. ആവശ്യത്തിന് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് നമുക്ക് നമ്മുടെ മയണൈസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയായ മയണൈസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പിങ്ങിനായി കുറച്ച് മയണൈസ് സെറ്റ് ചെയ്യാനുണ്ട്. അതിനായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയണൈസിൽ നിന്ന് കുറച്ച് മയണൈസ് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ്, 1 സ്പൂൺ ക്രീം ചീസ്, എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതൊരു നമുക്കൊരു സോസിൻ്റെ ബൗളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായി ഞാനൊരു ലോങ് ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിനെ 2 ആയി ഒന്ന് പിളർന്നെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ മയണൈസ് ഇതിൻ്റെ ബേസായി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ് സ്ലൈസായി കട്ട് ചെയ്ത്, കുറച്ച് തക്കാളി, കുറച്ച് കുക്കുംബർ, കുറച്ച് ലെറ്റൂസ്, കുറച്ച് ക്യാപ്സിക്കം, ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ടേസ്റ്റിയും യമ്മിയുമായ കോൾഡ് സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാ മക്കൾക്കും നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കുക മാത്രമല്ല, നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചേർക്കുകയും വേണം. ഇനി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.